नमस्कार വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കടന്നാക്രമിച്ച് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ എംപിയും മുൻ ബ്യൂറോക്രാറ്റുമായ ജാവർ സിർക്കർ രംഗത്ത് കഴിഞ്ഞ ദിവസം താൻ ബി ജെ പിയിലേക്ക് എത്തിയതിനെക്കുറിച്ചും കോൺഗ്രസിൽ തൻ്റെ പിതാവിന് നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ചും ജയശങ്കർ സംസാരിച്ചിരുന്നു ഇതിനുള്ള മറുപടിയായാണ് സിൻഖറിൻ്റെ ട്വീറ്റ് ജയശങ്കറിന്റെ പിതാവ് മോദിയെ അസുരൻ എന്നാണ് വിളിച്ചത് എന്ന് സിൻഖർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ അമ്നേഷിയാണ് എന്നും എം പി പരിഹസിച്ചു ജയശങ്കറിന്റെ പിതാവ് കെ സുബ്രഹ്മണ്യം പറഞ്ഞു ഗുജറാത്തിലെ കലാപകാലത്ത് ധർമ്മം കൊല്ലപ്പെട്ടു നിരപരാധികളായ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടവർ അധർമ്മം ചെയ്തവരാണ് രാമൻ ഗുജറാത്തിന്റെ ഭരണാധികാരികളായ അസുരന്മാർക്കെതിരെ തന്റെ വില്ല് ഉപയോഗിക്കണം മകന്റെ മേലാണ് നാണക്കേട് അസുരനെ സേവിക്കുന്നതിൽ എന്നാണ് സിൻഖർ ട്വീറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ പുരോഗതിക്കായി ശരിയായ സമയത്ത് ശരിയായ പാർട്ടിയിൽ ചേർന്നു എന്നാണ് ബി ജെ പിയിൽ ചേർന്നതിനെ കുറിച്ച് ജയശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ജയശങ്കർ അംനേഷമാണ് എന്നും അദ്ദേഹം ബി ജെ പി ആശ്ലേഷിച്ചിരിക്കുകയാണ് എന്നും സിൻഖർ പറഞ്ഞു ഗാന്ധി കുടുംബം ഭരിച്ചിരുന്നപ്പോൾ വിശ്വസ്തനായി സേവനം ചെയ്ത് അവരുടെ കീഴിൽ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരുന്നതിന് ശേഷം അവർക്കെതിരെ പരാതികൾ കണ്ടെത്താൻ ഇപ്പോഴാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നത് വിചിത്രമാണ് അത് അംനേഷിയാണോ അതോ വിദേശകാര്യ മന്ത്രിയായി സ്ഥാനക്കയറ്റം നൽകിയ ബി ജെ പി ആശ്ലേഷിക്കുകയാണോ എന്നും അദ്ദേഹം സിൻഖർ ചോദിക്കുകയും ചെയ്യുന്നു അതേസമയം ഇന്നലെ വാർത്താ ഏജൻസിയായ എൻ ഐക്ക് ജയശങ്കർ നൽകിയ അഭിമുഖത്തിൽ തൻ്റെ പിതാവ് കെ സുബ്രഹ്മണ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് പ്രധാനമന്ത്രിയായി തിരികെ എത്തിയ ഇന്ദിരാഗാന്ധി ഡിഫൻസ് പ്രൊഡക്ഷൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നുവെന്നും രാജീവ് ഗാന്ധിയുടെ കാലത്ത് അദ്ദേഹത്തെക്കാൾ സർവീസ് കുറഞ്ഞ ആളെ ക്യാബിനറ്റ് സെക്രട്ടറി ആക്കിയെന്നും പറഞ്ഞിരുന്നു ഇതിനോടുള്ള പ്രതികരണമാണ് സിൻഗർ നടത്തിയിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി വരെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ജയശങ്കർ അതിനു മുൻപ് ചൈനയും യു എസും അടക്കം തന്ത്രപ്രധാന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് കെ സുബ്രഹ്മണ്യം രാജ്യത്തിൻ്റെ പ്രമുഖ ദേശീയ സുരക്ഷാ തന്ത്രജ്ഞനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ബി ബി സി ഡോക്യുമെന്ററിയുടെ സംപ്രേഷണം യാദൃശികമല്ല എന്നും അത് പുറത്തു വന്നതിന്റെ സമയം പ്രധാനമാണ് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഇതൊരു ആഗോളവൽകൃത സമൂഹമാണ് ജനങ്ങൾ രാഷ്ട്രീയത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകും ചിലപ്പോൾ രാഷ്ട്രീയം ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്നായിരിക്കില്ല പുറത്തു നിന്നായിരിക്കും ഉണ്ടാവുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആശയങ്ങളും അജണ്ടകളും പുറത്തുനിന്ന് രൂപം കൊള്ളും എന്തുകൊണ്ടാണ് ഇന്ത്യയെക്കുറിച്ച് അടുത്ത കാലത്ത് ഇത്രയും റിപ്പോർട്ടുകൾ പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പല കാര്യങ്ങളും രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിക്കാത്തത് എന്നും ജയശങ്കർ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഈ ഡോക്യുമെന്ററി സംപ്രേഷണത്തിന്റെ രാഷ്ട്രീയ യാദൃശികമാണോ എന്ന് പരിശോധിക്കണം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കാലം തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കമെന്നും ജയശങ്കർ ആരോപിച്ചു